ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ഈ ഞായറാഴ്ചത്തെ ഏവൻഗീലിയൻ ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11:33-41 വരെയുള്ള വാക്യങ്ങളിലാണ്. ദൈവം മനുഷ്യർക്ക് നൽകുന്ന അടയാളം യേശു പ്രഖ്യാപിച്ച വചനമാണെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ദൈവവചനം കേട്ടനുസരിച്ച് ജീവിക്കുന്നതാണ് മഹത്തായ ഭാഗ്യമെന്നും കാലക്രമേണ നാം തിരിച്ചറിയുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ യേശു പ്രസംഗിച്ച ദൈവവചനത്തോട് എങ്ങനെ പ്രതികരിക്കണം എന്നാണ് സുവിശേഷകൻ നമുക്ക് പറഞ്ഞു തരുന്നത്. പാപാന്ധകാരത്തിലിരിക്കുന്ന ആളുകളും എങ്ങനെയാണ് പാപത്തിന്റെ വഴികൾ ഉപേക്ഷിച്ച് എന്നന്വേഷിക്കുന്ന ആളുകളും വചനപ്രകാശത്തിലേക്ക് വരേണ്ടതിന് ലോകത്തിന്റെ പ്രകാശമായ യേശുവിനെ പ്രഘോഷിക്കുന്ന ശിഷ്യന്മാർ തങ്ങളുടെ വചനത്തെ പീഠത്തിന്മേൽ വെക്കണം. ഇവിടെ പീഠം എന്ന് പറയുന്നത് ത്രോണോസ് തന്നെയാണ്. 1 ത്രോണോസിൽ യേശുക്രിസ്തു ആകുന്ന വചനം മുറിക്കപ്പെടുമ്പോൾ 2 ത്രോണോസിൽ യേശുവിന്റെ വാക്കുകളാകുന്ന വചനം മുറിക്കപ്പെടുന്നു. 2 ത്രോണോസ് ആകുന്ന ഏവൻഗീലിയോൻ മേശയിൽ നിന്ന് വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ ലോകം മുഴുവൻ അതെത്തേണ്ടതാണ്. യേശുവിന്റെ വചനം കേട്ടനുസരിച്ച് ശിഷ്യന്മാർ ജീവിച്ചത് നാം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതാണ്. അതായത് യേശുവിന്റെ വചനം അനുസരിച്ച് ശിഷ്യന്മാർ ജീവിച്ചതുപോലെ നാമും അത് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതാണ്. എന്നാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി യാതൊന്നും ചെയ്യരുത്, അഥവാ നാം ഒരു പ്രഹസനത്തിന് പോകരുത്. അതോടൊപ്പം യേശു ലോകത്തിന്റെ വിളക്കെന്നും പരസ്യമായി സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. ലോകത്തിന്റെ പീഠത്തിന്മേൽ സ്ഥാപിതമായിരിക്കുന്ന യേശുവിനെ പ്രകാശത്തെ കാണാത്തവരാണ് അടയാളം അന്വേഷിക്കുന്നത്. പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വിളക്കിനെ കാണുന്നില്ലെങ്കിൽ പ്രശ്നം ഒഴിക്കുന്നത് മനുഷ്യന്റെ കണ്ണിനല്ലോ. യേശുവിന്റെ വചനമാണ് നമുക്ക് പ്രകാശം തരുന്നത്, നക്ഷത്രമല്ല. യേശുവിന്റെ വചനമാണ് നമുക്ക് പരമമായ ധർമ്മം. മറ്റെല്ലാം കാണുന്ന കണ്ണ് ആ വചനത്തെ മാത്രം കാണുന്നില്ല എന്നൊരു വെല്ലുവിളി നമുക്കുണ്ട്. ശരീരത്തിന്റെ വിശുദ്ധമായ കണ്ണിനെ പരിശുദ്ധമായി സൂക്ഷിക്കുക. 2 ഭാഗത്ത് യേശു നൽകുന്ന വചനം നാം മറ്റുള്ളവരുടെ മുന്നിൽ പുറമെ എപ്പോഴും വൃത്തിയായിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ മാന്യമായിരിക്കുന്നത് പോലെ അതേ തലത്തിലേക്ക് അകവും പരിശുദ്ധമാകുവാൻ ഒരു ശ്രമം നാം നടത്തേണ്ടതാണ്. അകത്ത് അശുദ്ധി കടന്നുകൂടാതെ അകം മലിനമാകാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. മലിനപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ശുദ്ധീകരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക്. ഇതേ ഭാഗത്ത് കർത്താവ് പറഞ്ഞിരിക്കുന്ന ദാനം, അത് നമുക്ക് ഉള്ളതിന്റെ ഒരു ദശാംശമെങ്കിലും ദൈവസന്നിധിയിൽ കൊടുക്കാൻ നാം ശ്രമിക്കണം. പിന്നെ നമുക്ക് ദാനമായി കിട്ടിയത് മറ്റുള്ളവർക്ക് ദാനമായി കൊടുക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. ആ ദാനം വെറും സമ്പത്ത് മാത്രമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ സമയം, ആരോഗ്യം, ഇതൊക്കെ ദൈവിക കാര്യങ്ങൾക്കായി ദാനം ചെയ്യാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.